नमस्ते, वेलकम टू आवर हिंदी ऑनलाइन क्लास। आज यहाँ द्वितीय पाठ शुरू करता है। पाठ का नाम मूना। इस पाठ भाग एक पत्र है। इस पत्र में मूनार के बारे में करते हैं। पत्र लिखते समय अनेक कार्य या कुछ कार्य समझना चाहिए। पहली बात यह है कि पत्र के ऊपर दाहिनी और पत्र प्रेषक का पता और दिनांक होना चाहिए। पत्र എഴുതുന്ന സമയത്ത് കത്ത് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ വലതുവശത്തായിട്ട് അതായത് കത്തിൻ്റെ മുകളിലായിട്ട് ആർക്കാണോ എഴുതുന്നത് ആ ആളുടെ അഡ്രസ്സ് ഡേറ്റ് വേണം। രണ്ടാമത് പറയുന്നത് എന്താണ്, പത്ര ജിസ് വ്യക്തിക്കോ ലിഖാ ജാ രഹേ ഹോ उसके प्रति संबंध के अनुसार समुचित अभिवादन या संबोधन लिखना चाहिए। अल संबोधन चेदिट्ट अब प्रिय नमस्ते को शेष वेम लेटर अब नमस्ते को नामेन उद्देशिक क्यों अद आयेम സരളമായ രീതിയിൽ ആവണം। അതായത് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ വേണം എഴുതാൻ। ലാസ്റ്റ് പറയുന്നത് ലെറ്റർ എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യം, സമാപ്തി മേ ലിഖ്നെ വാലേക്കോ അപ്നാ നാം ആവശ്യക വിശേഷം കേ സാത്ത് ലിഖ്നാ ചാഹിയേ। അതായത് എഴുതുന്ന ആള് ആരാണോ, ഇപ്പം മിത്ര ആണെങ്കിൽ തുമാരാ മിത്ര, ആ ആളെ പേര് എഴുതിയിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ। അത്രയാണ് ഒരു കത്ത് എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ। അപ്പോൾ നമുക്ക് പാഠഭാഗത്തെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം। അപ്പോൾ പാഠഭാഗത്തിൽ കണ്ടില്ലേ, ടെക്സ്റ്റിലെ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ട് ആർക്കാണോ എഴുതുന്നത് ആളെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താണ് കാര്യങ്ങൾ എന്താണ് വിഷയിച്ചാൽ അത് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്നു। അപ്പോൾ പാഠഭാഗം നമുക്കൊന്ന് നോക്കാം। हम सब आज ही मूनार से लौटे हैं। इस बार गर्मी की छुट्टियों के कुछ दिन हमने वहीं पर बिताए। अब एना प्रज्ञ आर्द आंशिक अब प्रज्ञ पर ऐलें मूनार इस बार गर्मी की छुट्टियों के कुछ दिन हमने वहीं पर बिताए। ई वेनलवधिकाल एवं चलव मूनार चलव मूनार केरल का एक प्रमुख पर्वतीय स्थल है। मूनार केरल प्रमुख और पर्वतीय स्थल यह समुद्र तल से लघुभग इत समुद्र तरफ ऐकदेश 1600 मीटर की ऊंचाई पर स्थित है। 1600 मीटर उयरान स्थित सुंदरता के कारण सौंदर्य कारण इसे इधे अदाय मूनारे ईश्वर का देश कहा जाता है। ईश्वर देश अदाय दैवती नाड़े पर मूनार एक प्रदूषण रहित स्थान है। मूनार और പ്രദൂഷം എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായത്, പ്രദൂഷൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള നല്ല സ്ഥലമാണ് ഇവിടെ മൂന്നാറ്. ഹർ വർഷ ഹസാരോ പര്യടക യഹാം ആത്തേഹെ ഓരോ വർഷവും ആയിരക്കണക്കിന് പര്യടക ടൂറിസ്റ്റുകാർ ഇവിടേക്ക് വരുന്നു। मूनार की गोज गर्मी से परेशान एक अग्रसीने की थी। एक स्थान चाय बागनों के लिए सबसे अधिक लोकप्रिय है। ഈ മൂന്നാർ എന്നത് ചായ് ബാഗനവും കേളിയെ അതായത് തേയില തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്। ഇവിടെ ആ മൂന്നാർ യഹാം ചായ്ക്ക് ഇവിടെ എത്ര ചായത്തോട്ടങ്ങളുണ്ട്, അതായത് തേയില തോട്ടങ്ങളുണ്ട്, 64 തേയില തോട്ടങ്ങളുണ്ട്। യഹാം പർ ചായ പ്രസംസ്കരണ തി പ്രോസസിംഗ് സംസ്ഥാൻ ബിഹെ ഇവിടെ നിന്നാണ് ചായ ഉൽപ്പാദിപ്പിക്കുന്നത്। യഹാം ചായ बनाने की प्रक्रिया ई चाय उत्पादिक्कुन्न प्रक्रिया एंगनेयाण करीब से देखी जा रही है। ऐकदेशम ओरुपाड् मुंप तन्ने तुडंगियिट्टुंड्।
അംശികനോട് പറയാണ് മെനേ യഹാംസേ, ഞാൻ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ദൂർ, ഒരു 15 കിലോമീറ്റർ ദൂരെയുള്ള ഇരവിക്കുളം രാഷ്ട്രീയ ഉദ്യാൻ, ഇരവിക്കുളം രാഷ്ട്രീയ ഉദ്യാൻ വി ദേഖ, രാഷ്ട്രീയ ഉദ്യാനം കണ്ടു. यह अपनी प्राकृति सुंदरता और दुर्लभ नीलगिरी बकरों संरक्षण के लिए प्रसिद्ध है. इवे यह अपनी अब ते राष्ट्रीय उद्यान प्राकृतिक सौंदर्य अल नीलगिरी नीलगिरी आड़ प्रसिद्ध इरविकुलम राष्ट्रीय उद्यान. लास्ट पैराग्राफ यहांसे कुछ ही दूर पर कई जलप्रपात है. इवड़ कुछ दूर കുറച്ച് ദൂരായിട്ട് ജലപ്രപാത വാട്ടർഫാൾ വെള്ളച്ചാട്ടം ഉണ്ട്. ജിൻസേ ഇസ്കി സുന്ദരതാമേ ചാന്ത് ചാർ ചാന്ത് ലഘുജാത്ത, ഈ സൗന്ദര്യം എങ്ങനെ നമ്മൾ കാണാ, നാല് ചന്ദ്രന്മാരെ ഒരുമിച്ച് കൂടിയതുപോലെ നമുക്ക് തോന്നും. കിന്തു എന്നാൽ ഇസ്കി സുന്ദരതാക്ക വർണ്ണൻ, ഈ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ശബ്ദവുമേ നഹീൻ കിയാ ജാ സക്ത, ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. ഇസ്കി സുന്ദരത, ഈ സൗന്ദര്യം അസലി മസാ യഹാം ആക്കർ ഹീലിയ ജാ സക്ത, തീർത്തും എന്താണ് ഇവിടെ വന്നിട്ട് തന്നെ നീ ആസ്വദിക്കണം. അതായത് ഈ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല ഇവിടുത്തെ സൗന്ദര്യം. മേ തുമാരേലിയെ കുച്ച് ചിത്ര ഭേജ് രഹീ ഹും, ഞാൻ ഈ ലെറ്ററിൻ്റെ കൂടെ എന്താണ് നിനക്ക് കുറച്ച് ഫോട്ടോസ് കൂടി അയക്കുന്നു. ഇനിയും ദേക്കിലേന, നീ നോക്കുക. ഓർ സഖേ, കഴിയുമെങ്കിൽ അകലെ വർഷ, അടുത്ത വർഷം മൂന്നാർ അവശ്യജാന, മൂന്നാറിലേക്ക് നീ തീർച്ചയായിട്ടും വരണം. ആ ഫോട്ടോസ് അയച്ചതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നാല് പിക്ചറാണ് ആര് പ്രജ്ഞ ഹംസികയ്ക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് പ്രജ്ഞ ഉണ്ട് ലെറ്റർ അവസാനിപ്പിച്ചത് തുമാരി സഹേലി പ്രജ്ഞ, നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പ്രജ്ഞ എന്ന് പറഞ്ഞ് ലെറ്റർ അവസാനിപ്പിച്ചു. അപ്പം എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായി വായിച്ചു വരിക, മീനിങ് നല്ല മനസ്സിലാക്കിയിട്ട് തന്നെ ടെക്സ്റ്റ് വായിക്കുക. അപ്പം എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ. നമസ്കാരം.